ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗായ്സ്, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെയധികം ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. സോ അങ്ങനെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കോളേജിൽ യൂണിവേഴ്സിറ്റി കലോത്സവം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇപ്രാവശ്യം ഇൻഡിവിജ്വൽ ഐറ്റംസിലൊന്നും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഗ്രൂപ്പ് ഈവൻറ്റിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇവൻ്റ് എന്ന് പറയുന്നത് തിരുവാതിരയാണ് ഗായ്സ്. അപ്പോൾ സമയം ഏതാണ്ട് 7:52 ആയി. ഞാൻ രാവിലെ കോളേജ് ബസ്സിലാണ് പോകുന്നത്. സോ മോർണിംഗ് പ്രാക്ടീസ് സെക്ഷൻ കോളേജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോഗ്രാമിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. മേക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പ്ലേസിലേക്കാണ് പോകുന്നത്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂണിവേഴ്സിറ്റി കലോത്സവം വ്ളോഗാണ് ഗൈസ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. സോ എനിക്ക് ടൈം ഇല്ല, ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കോളേജിൽ പോയിട്ട് കാണാം. വേറെ ഫോണിൽ നിന്നാണ് ഗൈസ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത്. സോ ക്ലാരിറ്റി പ്രശ്നമൊക്കെ ഉണ്ടാവും. സോ വരും ഗൈസ്, നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. സോ ഞങ്ങൾക്ക് എനിക്ക് വേണ്ടിയല്ല ഞങ്ങളുടെ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, നന്നായി കളിക്കണം, തെറ്റിക്കാതെ കളിക്കണമെന്ന് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ പിന്നെ ഗൈസ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ ഇന്നലെ രാത്രി എൻ്റെ കയ്യിൽ മൈലാഞ്ചൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് വരും, നമുക്ക് കോളേജിൽ പോയിട്ട് കാണാം. വായോ ഗൈസ്, നമ്മുടെ പ്രാക്ടീസ് സെക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഗ്രൂപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ സിസ്റ്റർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിസ്റ്ററിനോട് നമ്മളിരുന്ന് പ്രാർത്ഥിക്കാനാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോവുകയാണ്. ചേച്ചിമാരൊക്കെ ഇറങ്ങി, അവർ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. സോ നമ്മളുടെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ കോളേജിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ഗൈസ്. ഗൈസ്, നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്, പുറത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ യൂണിയൻ മെമ്പേഴ്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബസ്സിലാണ് ഗൈസ് നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഞാൻ ചേച്ചിമാരുടെ കൂടെയാണ് പോകുന്നത്. അമ്മയും ചേച്ചിയും ഉച്ചയ്ക്ക് എവിടെ എത്താൻ പറഞ്ഞു തള്ളി മറിക്കുകയാണ്, ആരും വിശ്വസിക്കരുത്, പക്ഷെ അങ്ങനെയൊന്നും പറയല്ലേ. അപ്പോൾ അമ്മയും ചേച്ചിയും കൂടിയിട്ട് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അവിടെ ഡയറക്റ്റ് ആയിട്ട് എത്തും. സോ ഉച്ചയ്ക്ക് ഫുഡ് മിക്കവാറും പുറത്തു നിന്നായിരിക്കും തോന്നുന്നു ഗൈസ്. ഞാൻ ബസ്സിന് പോലും ബസ് ചാർജിനുള്ള ക്യാഷ് പോലും കയ്യിൽ കരുതിയിട്ടില്ല. സോ ചേച്ചിമാരായിരിക്കും ടിക്കറ്റ് എടുക്കുന്നുണ്ടാവും. അവിടെ ഫോൺ സംസാരിക്കണേ ഗൈസ്. അപ്പൊ ഗൈസ്, ബാക്കിയുള്ള കാര്യങ്ങള് നമുക്ക് പോകുന്ന വഴിയിൽ കാണാം. ഓക്കെ ഗൈസ്, വേറൊരു വ്ളോഗർ നമ്മുടെ കൂടെ ഉണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും വ്ളോഗേഴ്സ്. അല്ലല്ല ഗൈസ്, നമ്മൾ പുറത്ത് ചാടാനായിട്ട് പോവുകയാണ്. ഗൈസ്, നമ്മളുടെ ടീം മാത്രമാണ്. നമുക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാം, നമുക്ക് കോളേജ് ബസ് ഇല്ലെങ്കിൽ KSRTC ബസ് ഉണ്ട്. നമ്മുടെ പിള്ളേർ മാത്രമേ ഉള്ളൂ ഗൈസ്, വേറെ ആരും ഇല്ല. കുറച്ച് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിൽ നിന്ന് കയറുമായിരിക്കും. ഇപ്പം നമ്മൾ മാത്രമേ അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജ് എത്തിക്കഴിഞ്ഞു. സോ ഇത് പുച്ചയായി, ഏകദേശം സമയം 3:30-4 ആയി കാണും. നമ്മളിപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. സോ മേക്കപ്പ് കഴിഞ്ഞായിരുന്നു. സോ നമ്മളിപ്പോഴാണ് ഫുൾ സെറ്റായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്യുകയായിരുന്നു. ആൻഡ് ഇതിന് ശേഷം നമ്മൾ നേരെ നമ്മൾ സെനറ്റ് ഹാളിലോട്ടേക്കാണ് ഗൈസ് പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ തിരുവാതിരയുടെ മത്സരം നടക്കുന്നത്. സോ നമ്മൾ സ്റ്റേജിലേക്ക് പോകുന്നതിന് മുൻപ്, ജസ്റ്റ് സ്റ്റേജ് കയറുന്ന മുൻപായിട്ട് നമ്മൾ കുറച്ച് എക്സസൈസ് ചെയ്തായിരുന്നു. സോ ഇതിന് ശേഷം നമ്മുടെ ലോട്ട് വിളിക്കുന്ന സമയത്ത് നമ്മൾ പോയിട്ട് പെർഫോം ചെയ്യുകയാണ് ഗൈസ്. ആൻഡ് ഞങ്ങൾക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്നാലും നമ്മൾ നന്നായി പെർഫോം ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഫൈനൽ കോൾ ഓൺ സ്റ്റേജ്. Oh.
സോ ടു ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു എൻഡിങ് അപ്പ് വീഡിയോ തന്നെ എടുക്കുന്നത്. സോ അന്ന് പ്രോഗ്രാം കഴിയാൻ തന്നെ നല്ലോണം ലേറ്റായി. അപ്പോൾ ഇത്രയും ദിവസം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഷ്ടപ്പെട്ടതിന് ഞങ്ങൾക്കൊരു സ്ഥാനം ലഭിച്ചു. സോ ഞങ്ങൾക്ക് തേർഡ് പൊസിഷനാണ് തിരുവാതിരയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് പൊസിഷൻ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ മാത്രമല്ല നമ്മുടെ ഒരു ടീമിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ബട്ട് ഓക്കെ, ഞങ്ങൾക്ക് തേർഡ് പ്രൈസ് കിട്ടി, ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. സോ ഇപ്പോൾ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ തന്നെ കുറേ ഇഷ്യൂസും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ റീഷെഡ്യൂളായിട്ട് നടത്തും ഇല്ല നടത്തില്ല നിർത്തിവെച്ചു, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. സോ ഇപ്പോൾ റീഷെഡ്യൂളായിട്ട് നടത്തോ ഇല്ലെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ബട്ട് നമുക്കിപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്തതിൽ വെച്ചിട്ട് ഞങ്ങളെ കിട്ടിയ പൊസിഷനും കൊണ്ട് ഓക്കെ ആണ്, ഹാപ്പി ആണ് ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി കലോത്സവമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ഇതിന് മുമ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എൻ്റെ ഫസ്റ്റ് ഇയർ ആണല്ലോ, ഇതിന് മുമ്പ് എങ്ങനെയായിരുന്നു പറഞ്ഞാൽ ഞാൻ ഫുൾ ഇൻഡിവിജ്വൽ ഐറ്റംസ് ആണ്. ഞാൻ ഗ്രൂപ്പ് ഐറ്റംസ് സ്റ്റോപ്പ് ചെയ്തത് ഞാൻ 6th പഠിക്കുമ്പോഴാണ്. സോ അതിനുശേഷം ഞാൻ ഒരു ഗ്രൂപ്പ് ഈവൻറ്റിൽ പങ്കെടുക്കുന്നത്, ഒരു കോമ്പറ്റീഷന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് തന്നെ ഈ ഒരു വർഷം ഫസ്റ്റ് ഡിഗ്രി കോഴ്സിലാണ് ഞാനിപ്പോൾ ഗ്രൂപ്പ് ഈവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഫസ്റ്റ് ആയിട്ടാണ് കലോത്സവം. സോ അതിനൊരു എക്സൈറ്റ്മെൻറ്റും സ്കൂളിൽ നടത്തുന്ന കലോത്സവത്തിനെക്കാട്ടും ഭയങ്കര വ്യത്യാസമായിട്ടാണ് ഈ ഒരു കലോത്സവമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും ഉണ്ടായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. സോ ഞാൻ ഞങ്ങളുടെ ടീം കളിച്ച വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ ഗൈസ്. സോ അപ്പോൾ ഇതാണ് എൻ്റെ കലോത്സവത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ് ആൻഡ് എൻജോയ് ഇറ്റ്. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ ബൈ.